चानल गीदस अब नम्मुडे इन्नत्ते वीडियोयिल परयान पोकुन्नत कुरे नाळुकळायि ओत्तिरि मेंबर्स नम्मुडे चानलिले एन्नेन्नु मेंबर्स कूडि कूडि वरुन्नुण्ट ट्टो ओरुपाड् सन्तोषम अब मेबेस या हेयर डिपा अब तलमिकल पाक नागान तलिकल मुड़ी पेट नीलम तलिकल अगर पल क्यों पर या वेड पर अब पलरू चो तलमुल अद संभव अब नमें मेबेस पलर पड़ेदान पलर पुदीट पड़े मेबेस पी तलुल कम नमें चलंज तोटे संभव तलुल मेबेस अभी संभव आदमी वेड कलर्ट या पड़े वीडियो क्लिपिंग वीडियो अब वीडियो आदमी पलर डर हेलप अब एमुक नोक तलुल अद गुण पल वीडियोस अदी अ अब नम्मुडे इन्नत्ते वीडियोयिल ഞാൻ രണ്ട് ഡൗട്ട് ആണ് ക്ലിയർ ചെയ്യുന്നത് ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്ന മറ്റൊരു ഡൗട്ട് ആണ് ഗീതു ചേച്ചി എങ്ങനെയാണ് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നത് എന്ന് കാണിക്കാവോ എന്ന് പറഞ്ഞിട്ടുണ്ട് പുതിയ മെമ്പേഴ്സ് ആണ് കാരണം പഴയ മെമ്പേഴ്സ് എല്ലാം കണ്ടിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് എന്ന് നമ്മുടെ ചലഞ്ചിങ് വീഡിയോയിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഹെയർ ഉള്ളത് അന്ന് ഒരുപാട് ഹെയർ ഉണ്ടായിരുന്നു ഇപ്പോ ഞാൻ ഷോർട്ട് ഹെയർ ആക്കി ഷോൾഡറിന് തൊട്ട് താഴെയുള്ള ഇപ്പോ എൻ്റെ ഹെയർ അപ്പോൾ ഞാൻ എങ്ങനെയാണ് കഞ്ഞിവെള്ളം ഉപയോഗിക്കാറെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം മാറ്റി വെക്കും പിറ്റേ ദിവസം രാവിലെ ഞാൻ കുളിക്കുമ്പോൾ തലയിൽ അല്പം എണ്ണ തൊട്ട് പുരട്ടും ഒരുപാട് എണ്ണയല്ല അല്പം എണ്ണ തൊട്ട് പുരട്ടും അതിനുശേഷം മുടി ഇതേപോലെ കീഴ്പോട്ടേക്ക് ഇട്ട് നമ്മുടെ കഞ്ഞിവെള്ളം വെച്ചിട്ട് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും നന്നായി പുരട്ടി കൊടുക്കും ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇപ്പോ സ്കാൾപ്പിലൊക്കെ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കഞ്ഞിവെള്ളം നല്ല തണവാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒന്നാണ് തണവ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളം വെച്ച് തല കഴുകുമ്പോൾ ഒരുപാട് തണവ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ മുടി നന്നായി വലുതാകാനായിട്ട് മുടിക്ക് തിക്ക് ഉണ്ടാകാനായിട്ട് സ്കാൾപ്പിൽ റീഗ്രോത്ത് ഉണ്ടാകാനായിട്ട് അതുപോലെ മുടിക്കായ മാറാനായിട്ടും കഞ്ഞിവെള്ളം വെച്ച് തല കഴുകുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം ഇപ്പോ ഒന്നാമത് നമ്മൾ തലദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് സ്മെൽ ഒക്കെ ഉണ്ട് അപ്പോൾ നന്നായി കഴുകി കളയാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ മുടി വലയ അല്ലെങ്കിൽ മുടി കേടാകുക എന്നൊക്കെ പറയില്ലേ അതിനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കഞ്ഞിവെള്ളം വെച്ചിട്ട് നന്നായി മുടി ഇങ്ങനെ കഴുകിയിട്ട് വെള്ളം കൊണ്ട് സാധാരണ വെള്ളം കൊണ്ട് നന്നായി കഴുകാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം കൊണ്ട് ഞാൻ മുടിയിലും സ്കാൾപ്പിലും നന്നായി പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ വെള്ളം കൊണ്ട് ഇത് കഴുകി കളയാം ഇത് പല രീതിയിലും കഞ്ഞിവെള്ളം വെച്ച് തല കഴുകുന്നവരുണ്ട് ട്ടോ ഞാൻ ഫോളോ ചെയ്യുന്ന രീതി ഇതാണ് ഞാൻ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസമൊക്കെയും ചെയ്യാറുണ്ട് കാരണം നമുക്ക് പൈസ ചിലവില്ലാതെ കിട്ടുന്ന സംഭവമാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മുടി പെട്ടെന്ന് തന്നെ വലുതാകാനായിട്ട് സീറോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ടിപ്പും കൂടിയാണിത് ഇത് കുഞ്ഞുങ്ങൾ കയ്യിലും ചെയ്യാവുന്നതാണ് ട്ടോ എൻ്റെ ഓർമ്മയിൽ ഒരു അഞ്ചാം ക്ലാസ് ഒക്കെ മുതൽ എനിക്ക് അമ്മ ചെയ്തു തരുന്നൊരു കാര്യമാണ് കാരണം ഇത് വെച്ചിരിക്കുന്നില്ല അത് അപ്പം തന്നെ കഴുകുന്ന കാരണം കോൾഡൊന്നും വരത്തില്ല ഇപ്പോൾ ഞാൻ എല്ലാവരുടെയും സ്കാൾപ്പിലെ ഹെയറിലൊക്കെ നന്നായി പുരട്ടി കഴിഞ്ഞതിന് ശേഷം നന്നായി മസാജ് ചെയ്തതിന് ശേഷം സാധാരണ വെള്ളം കൊണ്ട് നന്നായി കഴുകി കളയുന്നുണ്ട് ഞാനിപ്പോൾ കഞ്ഞിവെള്ളം തേച്ചതിന് ശേഷം ഷാംപൂ ഒന്നും ഉപയോഗിക്കാറില്ല കാരണം അത്രയ്ക്ക് സ്മെല്ലൊന്നും എനിക്ക് തോന്നാറില്ല പക്ഷെ പല ആളുകൾക്കും തലേദിവസത്തെ കഞ്ഞിവെള്ളമായ കാരണം കുറച്ച് എന്താ പറയുക ബാഡ് സ്മെല്ല് തോന്നാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ ഷാംപൂസ് വെച്ചിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ റൂട്ട് ഷാംപൂ ഒക്കെ ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ സാധാരണ വെള്ളത്തിലാണ് കഴുകിയത് മൂന്നോ നാലോ കപ്പ് വെള്ളം ഒഴിച്ച് ആ കഞ്ഞിവെള്ളം കഴിഞ്ഞു അതിനുശേഷം ഡെയിലി ചെയ്യുന്ന പോലെ തന്നെ തല ഉലമ്പ എന്ന് പറയുന്നത് ഇതാണ് സംഭവം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തലയിലുണ്ടാകുന്ന ബാക്കിയുള്ള ഹെയർ പാക്കുകളായാലും ഇപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ അംശമായാലും പെട്ടെന്ന് പോകും അതുപോലെ തന്നെ തല ഇങ്ങനെ ഉലമ്പുമ്പോൾ നമ്മുടെ മുടി വളർച്ച പെട്ടെന്ന് തന്നെ കൂടും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പതുക്കേനെ വേണം ചെയ്യാനായിട്ട് ഒരുപാട് സ്പീഡിൽ ചെയ്യുമ്പോൾ സ്പ്ലിറ്റൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഡ്രൈ ഹെയർ ഉള്ളവർക്ക് അതുകൊണ്ട് തന്നെ ഈ തല ഉലമ്പൽ പതുക്കേനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് തവണ ചെയ്യുമ്പോൾ നമ്മുടെ ചാടിയ വയർ കുറയാനായിട്ടും സഹായിക്കുന്ന ഒരു എക്സസൈസ് കൂടിയാണ് ഇത് ഇപ്പൊ എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ മിക്ക ആളുകളുടെയും ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്താണ് ഈ സംഭവം എന്നുള്ളത് പലരും ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യമായിരിക്കും നമ്മുടെ ടിപ്സ് ഫോർ യു എ ടു സെഡിന്റെ ചലഞ്ച് തൊട്ട് ഞാൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ചെയ്തു നോക്കിയിട്ടുള്ള എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ചെയ്യാത്തത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തു നോക്കുക വളരെ എളുപ്പത്തിൽ തന്നെ മുടി നീളം വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണിത് അപ്പൊ എല്ലാവരും ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ഡൗട്ട്സ് ആയാലും ടിപ്സ് ആയാലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് കമന്റ് ചെയ്യുക എത്രയും വേഗം ആ ടിപ്സും നമുക്ക് ചെയ്യാം അപ്പൊ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ സ്വന്തം ഗീതു ബൈ